മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മിസോറാം മുൻ ഗവർണർ ശ്രീ വക്കം പി പുരുഷോത്തമനാണ്. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തൻ്റെ ഭരണ പ്രാഗൽഭ്യം കൊണ്ടും പരിചയ സമ്പന്നത കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ശ്രീ വക്കം. അദ്ദേഹം കേരളത്തിൽ പലതവണ മന്ത്രിയായിരുന്നു, ലോക്സഭ എം പി ആയിരുന്നു, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ലെഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു. മിസോറാമിൽ ഗവർണർ സ്ഥാനം രാജിവെക്കുന്നത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിലെ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതിനുള്ള പ്രതിഷേധം കൊണ്ടുകൂടിയാണ്. എന്നും ശക്തമായ തീരുമാനങ്ങളെടുക്കുന്ന, രാഷ്ട്രീയത്തിൽ സ്പീക്കറായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും വ്യക്തമായ നിലപാടുകളുള്ള ശ്രീ വക്കം പുരുഷോത്തമൻ ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ വക്കം പുരുഷോത്തമന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ സാധാരണ ഗവർണർമാർ മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ മാറുമ്പോൾ പല ഗവർണർമാരും രാജിവെച്ച് പോകാറുണ്ട്. ഇത്തവണ അതൊരു വിവാദമായിട്ട് വന്നു. കാരണം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാവും ഗവർണർമാർ അങ്ങനെ ഒഴിയേണ്ടതില്ല. പലരും ഇതുവരെ രാജിവെച്ചിട്ടില്ല. പക്ഷേ താങ്കൾ സ്ഥലം മാറ്റിയ ഉടനെ തന്നെ അതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. അപ്പോൾ ഈ ഒരു കേരളത്തിൽ നിന്നുള്ള ശങ്കനാരായണനെ പോലുള്ളവർ, ഷീലാ ദീക്ഷിത് കേരള ഗവർണർ, ഒന്നും രാജിവെച്ചിട്ടില്ല. അപ്പോൾ അത്രയും തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഫൈറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഗവർണറെ വളരെ നിസ്സാരമായിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതും അദ്ദേഹത്തോട് ചോദിക്കാതെ, അതൊരു നല്ല കീഴ്വഴക്കമല്ല. ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയൊക്കെ ഒരുമാതിരി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ശരിയല്ല. അത് സോളോ ചെയ്യാൻ കഴിഞ്ഞില്ല, അതൊന്നും മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് അന്തസ്സായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമായിരുന്നെങ്കിൽ ഞാനങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഒരു ഗവൺമെൻറ് മാറി എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റല്ല. ഒരു ഗവൺമെൻറ് മാറുമ്പോഴത്തേക്ക് വസതി ഗവർണർമാർ പറയേണ്ട കാര്യമില്ല. കാരണം എൻ്റെ അറിവിൽ ഈ ഗവർണർമാർ അവർ ഗവർണറായാൽ ആയിരുന്നു എന്തെല്ലാമാണ് അവരുടെ രാഷ്ട്രീയമെങ്കിലും ഗവർണറായാൽ ഒരുമാതിരി നിഷ്പക്ഷമായിട്ട് ഭരണഘടനാ അവരുടെ ചുമതല നിറവേറ്റിക്കൊണ്ട് കഴിയുകയാണ് പതിവ്. അല്ല, ഗവർണറായിട്ടിരുന്ന് രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ഗവർണർമാർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗവർണർമാർ മാറേണ്ടതില്ല. ഗവർണർ മാറിയിട്ടല്ല. പക്ഷേ ഇത് പറയുന്ന വാദം കോൺഗ്രസ് സർക്കാർ വന്നപ്പോഴും ഇത് ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുഴുവൻ മാറിയിട്ടില്ല, അത് മാറിയിട്ടില്ല, മുഴുവൻ മാറിയിട്ടില്ല. ചില വ്യക്തികളോട് മാറാൻ പറഞ്ഞു വന്നു, അല്ല എല്ലാവരും മാറാൻ പറഞ്ഞില്ല. ചില വ്യക്തികളോട് മാറാൻ പറഞ്ഞു, ഇതും എന്നോടാരും മാറാൻ പറഞ്ഞില്ല. അപ്പം ശങ്കരനാരായണനോടും ശീലാ ദീക്ഷിതിനോട് മാറാൻ പറഞ്ഞു എന്ന് പറയുന്നു, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായാലും എന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ല. എന്നെ മാറ്റിയതിനുള്ള പ്രതിഷേധം കൊണ്ട് ഞാൻ രാജിവെച്ചതാണ്. ഈ ഒരു ആഭ്യന്തര സെക്രട്ടറിയെ പോലെ ഒരാൾ വിളിച്ചിട്ട് ഗവർണറോട് രാജിവെക്കാൻ പറയുന്ന ഒരു സമ്പ്രദായം ശരിയായിട്ടുള്ളൊരു വളരെ മോശപ്പെട്ടതല്ലേ? വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ എ സെക്രട്ടറി? ഗവർണർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ലേ? സ്റ്റേറ്റിൻ്റെ ഇപ്പോൾ പ്രസിഡൻറ്റും ഗവർണറും ഇവർ രണ്ടുപേരാണ് ഭരണഘടനാപരമായ ഒരു പദവി പിന്നെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ആ പദവിയിലുള്ള ആളുകളുടെ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഈ ഇപ്പോൾ ഇനി ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജിവെച്ചു, തിരുവനന്തപുരത്തെത്തി, ആൻഡമാനിൽ രാജിവെച്ചപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടിയാണ് രാജിവെച്ചത്. അപ്പോൾ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമോ? ഇനി രാഷ്ട്രീയത്തിൽ കാണും. പക്ഷേ രാഷ്ട്രീയത്തിലായിരുന്നാലും ഭരണത്തിലായിരുന്നാലും ഒരു പദവിയും ഇനി സ്വീകരിക്കില്ല. മത്സരിക്കാനും തയ്യാറല്ല. താങ്കളെപ്പോലെ ഇത്രയും പരിചയമുള്ള ഒരാൾ അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അല്ല, പരിചയം വാസ്തവത്തിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സംഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യും. അതെല്ലാം സ്ഥാനങ്ങൾ വഹിക്കില്ല. ഏത് തരത്തിലാണെന്നുള്ളത് പറയാമോ? സംഭാവന ചെയ്യുക. അല്ല, ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് എൻ്റെ അഭിപ്രായം പറയാമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അത് അവർക്ക് ഗവൺമെൻറിന് പരിഗണിക്കാമെങ്കിൽ പരിഗണിക്കട്ടെ എന്നുള്ളതല്ലാതെ ഒരു സ്ഥാനമാനങ്ങളിനി കുറച്ചധികം പ്രായമായാൽ ഒരു ഔചിത്യബോധത്തോടുകൂടി മാറിക്കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ചെറുപ്പക്കാർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ വഴിമാറിക്കൊടുക്കുന്നൊരു ഇത് പൊതുവെ കുറവല്ലേ? അതെല്ലാം ഓരോരുത്തരുടെ വേക്കാൻ്റണി ഒഴിച്ചാൽ
ഒക്കെയാണെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് പേര് ചോദിച്ചാൽ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്നൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് വളരെ ചുരുക്കമാണ്. 36 വയസ്സിലാണ് ആന്റണി മുഖ്യമന്ത്രി ആവുന്നത്. അത് ഒഴിച്ചു നിർത്തിയാൽ വളരെ പ്രായമായിട്ടുള്ള ഇതാണ്. അല്ല, കേരള രാഷ്ട്രീയത്തിൽ താങ്കളെപ്പോലൊരു പരിചയ സമ്പന്നനായ ഒരാൾക്ക് ഒരു മുഖ്യമന്ത്രി പദം വരെയൊക്കെ ലഭിക്കാമായിരുന്നു, പക്ഷെ അത് നിഷേധിക്കപ്പെട്ടെന്നൊരു തോന്നലുണ്ടോ? നിഷേധിക്കപ്പെട്ടുവെന്നും തോന്നലല്ല, അതൊക്കെ ഓരോ സാഹചര്യത്തിലാണ് ഓരോരുത്തരാകുന്നത്. ഓരോ സാഹചര്യത്തിലാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ സാഹചര്യം പറഞ്ഞാലേ, താങ്കൾ സ്പീക്കറായിരുന്ന സമയത്താണ് കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും വലിയ റിവോൾട്ട് നടത്തിയത്. അപ്പോൾ കരുണാകരനെ പോലെ അതിശക്തമായ നിലപാടെടുക്കുന്ന ആൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് അങ്ങനെ സ്ട്രോങ് സ്റ്റാൻഡായിട്ട് നിൽക്കാൻ കഴിവുള്ളത് താങ്കളെപ്പോലുള്ള ആൾക്കാർക്കാണ്. അതിൽ ഇപ്പോൾ അഹമ്മദ് പട്ടേൽ, ശ്രീ ഗുലാം നബി ആസാദിനെ പോലുള്ള ആൾക്കാരൊക്കെ ശ്രീ വക്കത്തെ ഇവിടെ മുഖ്യമന്ത്രിയാക്കണം എന്ന് സോണിയാഗാന്ധി ഉപദേശിച്ചതായിട്ടന്ന് ഞങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. പക്ഷേ പിന്നെ എവിടെയോ അത് മാറിപ്പോയി. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ പിന്നെ അഹമ്മദ് പട്ടേലും പ്രണാബ് മുഖർജിയും കൂടെ ഇവിടെ വന്നു, എം എൽ എമാരുടെ അഭിപ്രായം ചോദിക്കാൻ വന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ചില ആളുകൾ മജോറിയുടെ പേര് പറഞ്ഞു, ചില ആളുകൾ എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അത് ഈ കരുണാകരൻ സ്പ്ലിറ്റാണെങ്കിലും കരുണാകരൻ അന്ന് ആ കാലഘട്ടത്തിൽ, അതിന് ശേഷം പിന്നെ അവർ അടുത്തു എങ്കിലും ആ കാലഘട്ടത്തിൽ ഹൈക്കമാൻഡുമായിട്ട് നല്ല ഇതിലായില്ല. അതെനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ആ പ്രശ്നം വന്നപ്പോൾ ഞാൻ സജീവ രാഷ്ട്രീയത്തല്ല, സ്പീക്കർ സ്ഥാനത്താണെങ്കിലും അന്ന് ഡൽഹിയിൽ വിളിച്ച് ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നെ വിളിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോണിയാഗാന്ധി എന്നെ കാണണമെന്ന് പറഞ്ഞ് അമ്മ തൊട്ടിൽ വിളിച്ച് പറഞ്ഞ്, അങ്ങനെ ഞാൻ പോയാണ് ഇതൊക്കെ പ്രശ്നം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ എൻ്റെ പേരും പറഞ്ഞു. അത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹം പരസ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. അതെന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? കാരണം താങ്കൾ അതുവരെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന കരുണാകരൻ ആ സമയത്ത് വന്നപ്പോൾ താങ്കളെ സപ്പോർട്ട്, പരസ്യമായി സപ്പോർട്ട് ചെയ്തതിൻ്റെ പിറകിൽ എന്നേക്കാൾ വലിയ ശത്രു ഉമ്മൻചാണ്ടിയായി തോന്നിക്കാണോ? ഞാൻ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി ആവുന്നതിനേക്കാൾ ലെസർ ഈവിളാണ്. അതായിരിക്കും എൻ്റെ കാരണം. അപ്പോൾ അപ്പോൾ ഞാനൊരു കെ കരുണാകരൻ്റെ കാൻഡിഡേറ്റാണ് എന്ന് കേന്ദ്രം അറിയുന്ന എനിക്കിഷ്ടമല്ല. എന്നുവെച്ചാൽ അവരെ തമ്മിലുള്ള ഇതെനിക്കറിയാം. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് അല്ല, അതുകൊണ്ടാണ് ഞാൻ വിഡ്രോ ചെയ്തത്. അല്ല, അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇല്ല, ഞാൻ എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു ഗ്രൂപ്പിൻ്റെയും സപ്പോർട്ടോടുകൂടി മുകളിൽ നിന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. അത് വളരെ അപൂർവ ആളുകളെ അങ്ങനെ ഉള്ളു, അതിലൊരാളാണ് ഞാൻ. താങ്കൾ സ്പീക്കറായിരുന്ന സമയത്തെ, അതിനുശേഷമാണല്ലോ ഈ മുഖ്യമന്ത്രി പദത്തിൻ്റെ ഇത് വന്നത്, വളരെ ടഫായിട്ടുള്ള നിലപാടെടുത്തു. 1:30 ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ വളരെ ടഫായിട്ട് നിലപാടെടുത്ത സ്പീക്കറാണ്. അപ്പോൾ ഒരു പക്ഷേ എം എൽ എമാരോട് കുറച്ചും കൂടിയൊക്കെ ലീനിയൻ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടുമായിരുന്നില്ലേ? ഇത് താങ്കളൊരു ടഫായിട്ടുള്ള ആളാണെന്നുള്ള പേടി കൊണ്ട് പലരും മാറി നിന്നു എന്ന് പറയുന്നു. അത് ശരിയാണോ? അല്ല, അത് നല്ലതല്ലായിരുന്നു. നിങ്ങൾക്ക് ഉൾപ്പെടെ പത്രക്കാളി രാത്രി വരെ അവിടെ ഇരിക്കുന്നതിനേക്കാൾ 1:30 നിങ്ങൾക്കെല്ലാം പോയി നിങ്ങളുടെ ജോലി നോക്കാമോ? ഇതിപ്പോൾ കാലത്തോട്ട് വൈകുന്നവരെ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും പത്രക്കാർക്ക് പോലും ഒരു ന്യൂസൻസ് അല്ലേ? ന്യൂസൻസ് ആണ്. അത് അത് അതങ്ങനെ ഈ കുറേ അധികം ഞാൻ നിയന്ത്രിച്ചപ്പോൾ ഉണ്ടായ നേട്ടം എന്താണെന്ന് അറിയാം? ഈ ഓരോ എം എൽ എമാരും നല്ല കാര്യങ്ങൾ പറയുന്നത് വളരെ ചുരുക്കമാണ്. പിന്നെ ഒരുമാതിരി പബ്ലിസിറ്റിക്ക് വേണ്ടി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും കഥകളും വളിപ്പുകളും ഒക്കെയാണ് പറയുന്നത്. അത് നിയന്ത്രിച്ചപ്പോൾ, സമയം നിയന്ത്രിച്ചപ്പോൾ അവരുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റ് കഥലായ കാര്യങ്ങളും മാത്രം ആയി പ്രസംഗം ചുരുക്കി. ഒരു നേട്ടമാണ് ഉണ്ടായത്. അതിന് അവർ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അസംബ്ലിയിൽ പറയാൻ കാരണം ഒന്ന് പ്രസ്സും കൂടെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ആൾക്കാരൊക്കെ ഈ ഞാൻ പണ്ട് ആദ്യ സ്പീക്കറായിരുന്ന കാലത്താണത്. അന്ന് കെ വി സുരേന്ദ്രൻ നെടുമങ്ങാട് എം എൽ എ ആണ്. ആശാൻ എത്ര നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്, എത്ര പഠിച്ച കാര്യങ്ങളാണ് അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്നതൊന്നും പത്രത്തിൽ വരുന്നില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ പേരുകാരൻ പറയുന്ന എല്ലാം ബോക്സായിട്ട് വരും. അപ്പം അതിലേക്ക് ആളുകൾ ആകർഷിക്കുന്നത്. അല്ല, ആൾക്കാർക്ക് ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഹ്യൂമറും കൂടി കേൾക്കാനുള്ള താല്പര്യം
ഉണ്ട് എന്നുള്ളതല്ലേ. അത് ചൂമ്മറൊക്കെ പ്രസംഗങ്ങളിലും വേദികളിലും പോയി പറയുമ്പോൾ നിയമസഭയ്ക്കകത്ത് കുറച്ച് പഠിച്ചു വന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. താങ്കൾ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് ആൻഡമാൻ നിക്കോബാർ ഇതിൽ നിന്ന കാലത്ത് ഒരു കാര്യം തീരുമാനിച്ചാൽ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ പിറകിൽ നിന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് തീർക്കേണ്ടതെങ്കിൽ അവിടെ നിന്ന് തൊട്ട് മോണിറ്റർ ചെയ്ത് അത് കൃത്യം സമയത്ത് നടത്തുന്നതിൽ വളരെ ഇതായിട്ടുള്ള ഇത് നിലപാടെടുത്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ നിലപാട് മിസോറാമിലും എടുത്തിരുന്നു. മിസോറാമിലും ആൻഡമാനിലും എൻ്റെ റോള് രണ്ടല്ലേ? ഓ, അവിടെ അവിടെ മുഖ്യമന്ത്രിയാണ്. മറ്റേ അതെ, അവിടെ എല്ലാം ഞാനല്ലേ. അവിടെ ഗവർണർ ഞാൻ, മുഖ്യമന്ത്രി ഞാൻ, ഫിനാൻസ് മിനിസ്റ്റർ ഞാൻ, ലാ മിനിസ്റ്റർ ഞാൻ, എല്ലാം ഒരാളല്ലേ. അപ്പം ഞാൻ പറയുന്നത് തന്നെയാണ് ചട്ടം. അത് അതേപടി ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുമെന്നുള്ളൊരു തോന്നൽ അവർക്ക് ആദ്യമുണ്ടായി. ആൻഡമാനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ അവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെയാണ്? അതിന് ശേഷം അവിടെ പോയിട്ടുണ്ട് ആൻഡമാനിൽ? ഞാൻ പോയി. എന്നെ മറ്റാർക്കും കൊടുക്കാത്ത സ്വീകരണമാണ് എനിക്ക് തന്നത്. ഇന്നും നിങ്ങൾ ആരെയൊന്നും ചോദിച്ചാലും, ചോദിച്ചില്ലെങ്കിൽ പോലും അവർ കേരളത്തിലുള്ള ആളെങ്കിൽ പറയും ഇന്നാരാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കിയതെന്ന് പറയും. അതിന് മുമ്പ് മിക്കവാറും റിട്ടയേർഡ് ഓഫീസേഴ്സൊക്കെയാണ് അവിടെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരൊന്നും ഈ ഭരണകാര്യത്തിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത്രയധികം ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്കാണ് വളരെ മോശം അവസ്ഥയെ കണ്ടത്. മുഴുവൻ ഞാനത് മാറ്റിയില്ലേ. ഈ പോർട്ട്ബ്ലെയർ എന്നുള്ള പട്ടണം തന്നെ മുഴുവൻ ശുദ്ധീകരിച്ചു. റോഡുകളെല്ലാം വീതി കൂട്ടി, മുഴുവൻ ടാർ ചെയ്തു. എന്തിന്? ഈവൻ ഈ സ്ട്രേ ഡോഗ്സിനെ വരെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ക്യാപിറ്റലിൽ നിന്ന് ഒന്നില്ല, എല്ലാത്തിനെയും ഔട്ട് സൈഡ്. മേനകാന്തി പ്രതിഷേധമായിട്ടൊന്നും വന്നില്ലേ? അത് മേനകാന്തി ഒരു ആനയുടെ കാര്യത്തിൽ ഇടപെട്ടു, അത് പക്ഷേ ഞാൻ വായിച്ചില്ല. ഒരു ആന ഇതായപ്പോൾ, മാഡായപ്പോൾ ആളുകളെ കൊല്ലാൻ തുടങ്ങി. അന്ന് ഇത് അതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞത് മേനകാന്തിയുടെ അണികൾ അത് അവരെ അറിയിച്ച് അവരെനിക്ക് എഴുതിയൊക്കെ ചെയ്തു. അപ്പം ആ ഫയൽ വന്നപ്പോഴത്തേക്ക് ഞാനതിൽ എഴുതി.